നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ ഏറെ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ച ഒന്ന് തന്നെയായിരുന്നു സ്വർണ്ണ കള്ളക്കടത്ത് കേസും സ്വപ്ന സുരേഷും. എന്നാൽ കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് വീണ്ടും ഇടുത്തി പോലെ എത്തുകയും വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ എത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് IAS തലപ്പത്തൊരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നു സർക്കാർ എന്നുള്ളത്. അതോടൊപ്പം കേസും നിയമ നടപടികളും ജയിൽവാസവും ഒക്കെ തന്നെ നേരിട്ട മുതിർന്ന IAS ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള എം ശിവശങ്കർ ഈ മാസം തന്നെ വിരമിക്കുന്നു എന്നുള്ളത്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി ഈ വർഷം ജനുവരി അവസാനിക്കാനിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കൃത്യമായ തീയതി January 31 വിരമിക്കും എന്ന വാർത്ത കൂടി ലഭിച്ചിരിക്കുന്നത്. ജനതീയതി പ്രകാരം ചൊവ്വാഴ്ചയായിരുന്നു അദ്ദേഹം വിരമിക്കേണ്ടതെങ്കിൽ പോലും 31 വരെ അദ്ദേഹത്തിന് സർവീസിൽ തുടരാൻ സാധിക്കും. ഇനി വിരമിച്ചു കഴിഞ്ഞാൽ കേസും നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് ശിവശങ്കറിന്റെയും തീരുമാനം. നിയമ പോരാട്ടങ്ങളുമായി സ്വപ്നയ്ക്കെതിരെ പുതിയൊരു പടക്കളം ഒരുക്കാൻ തന്നെയാണ് ശിവശങ്കർ തയ്യാറെടുത്തിരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടറായി സർവീസിൽ പ്രവേശിച്ച ശിവശങ്കർ 1995 IAS നേടിയെടുത്തത്. ഉദ്യോഗസ്ഥ തലത്തിലെ മിടുക്കും കാര്യക്ഷമതയും മികച്ച ട്രാക്ക് റെക്കോർഡും തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി അദ്ദേഹത്തെ തുടരാനായി നയിച്ചതും. പക്ഷേ സ്പ്രിംഗ്ലർ കരാർ വിവാദം, ലൈഫ് മിഷൻ കേസ്, ഏറ്റവും ഒടുവിലത്തെ വലിയ ഭീമമായ സ്വർണ്ണ കള്ളക്കടത്തും, അങ്ങനെ നിരവധി ആരോപണങ്ങളിലും പ്രതിചേർക്കലുമായി ബന്ധപ്പെട്ട് കുടുങ്ങിപ്പോയ ശിവശങ്കർ പൊടുന്നനെ താഴേക്ക് പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് ജയിൽവാസത്തിലേക്ക് വരെ എത്തിച്ചു. നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി മാറിയ ശിവശങ്കർ 98 ദിവസമായിരുന്നു ജയിൽ ശിക്ഷ അനുഭവിച്ചത്. ജയിൽ ജീവിതം പശ്ചാത്തലമാക്കി പിന്നീട് അശുദ്ധമാവ് വെറുമൊരാന എന്നൊരു പുസ്തകം എഴുതി പിന്നെയും അദ്ദേഹം പുലിവാല് പിടിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ തനിക്ക് വെറും പരിചയം മാത്രമാണെന്നും സ്വർണ്ണക്കടത്ത് ബന്ധത്തെക്കുറിച്ച് തനിക്ക് യാതൊരുവിധ അറിവുമില്ലായിരുന്നുവെന്നായിരുന്നു പുസ്തകത്തിലൂടെ ശിവശങ്കർ വാദിച്ചത്. പക്ഷേ തൊട്ടു പിന്നാലെ ചതിയുടെ പത്മവ്യൂഹം എന്ന പേരിൽ ശിവശങ്കറിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നടുക്കുന്ന ചില വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, സ്വകാര്യ ചിത്രങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സ്വപ്നയും പുസ്തകം എഴുതി തിരിച്ചടിച്ചു. ആ തിരിച്ചടി ഏറ്റത് ശിവശങ്കറിനെ മാത്രമല്ല മുഴുവൻ മന്ത്രിസഭയ്ക്ക് തന്നെയായിരുന്നു. കാരണം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും ഒപ്പം സ്പീക്കർ, മറ്റു മന്ത്രിമാർ, അങ്ങനെ നിരവധി പേർക്കെതിരെ ആയിരുന്നു സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളും അതുപോലെ തെളിവ് നിരത്തിയത്. എന്തായിരുന്നാലും ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ പ്രകാരം വീണ്ടും ശിവശങ്കർ അഴിക്കുള്ളിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ലൈഫ് മിഷനിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് സ്വപ്ന സുരേഷ് തന്നെ ആവർത്തിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തന്റെ കയ്യിൽ കോഴ ഇടപാടുകൾ നടത്തിയതിന്റെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും അവർ എടുത്തു പറയുന്നു. ഏകദേശം 6.5 കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് സ്വപ്നയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ ശേഖരിച്ച തെളിവുകൾ എത്രമാത്രം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നും സ്വപ്ന ഇതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ലൈഫ് മിഷനിൽ ശിവശങ്കറിന് കൈക്കൂലിപ്പണം ലഭിച്ച കാര്യം തനിക്ക് അറിയാമെന്നും, ഇക്കാര്യത്തിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകുമെന്നും കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള PR സരിത്തും പറഞ്ഞിട്ടുണ്ട്. എം ശിവശങ്കർ ലൈഫ് മിഷനിൽ അനധികൃത സമ്പത്തുണ്ടാക്കിയെന്ന കണക്കുകൂട്ടലിലാണ് ED സംഘം ശിവശങ്കറിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയത്. എന്തായിരുന്നാലും കേന്ദ്ര ഏജൻസികൾ ശിവശങ്കറിനെ വളഞ്ഞതിന് പിന്നാലെയാണ് കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും IT സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പിന്നാലെ പുറത്താക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു വർഷത്തെ അവധിയിൽ ശിവശങ്കർ പ്രവേശിക്കാൻ തയ്യാറായി. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന് തുടക്കമിട്ടത് കസ്റ്റംസ് ആണെങ്കിലും പിന്നീട് NIA ED സംഘവും ഒക്കെ തന്നെ ശിവശങ്കറിന്റെ പിന്നാലെ കൂടി. ദിവസങ്ങളോളമായിരുന്നു ശിവശങ്കറിനെ ചോദ്യം ചെയ്തത്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് വട്ടം കറക്കുകയായിരുന്നു. ലൈഫ് മിഷൻ കേസിൽ നിന്നും കോടികൾ ശിവശങ്കറിന് കോഴയായി ലഭിച്ചുവെന്ന് ED സംഘം മനസ്സിലാക്കി. അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളിൽ നിന്നും ED സംഘം പിന്നാലെ മൊഴിയും ശേഖരിച്ചു. ഇതിലെല്ലാം തന്നെ ശിവശങ്കർ എത്രത്തോളം സമ്പാദ്യം ഉണ്ടാക്കിയെടുത്തു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ സ്വപ്നയിൽ നിന്നുമൊക്കെ തന്നെ മനസ്സിലാക്കിയെടുത്തു. ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രിക്ക് കുരുക്ക് മുറുക്കി തന്നെയാണ് ശിവശങ്കറിനെതിരെ സ്വപ്ന സുരേഷ് ED സംഘത്തിന് ഏറ്റവും ഒടുവിലത്തെ മൊഴിയും നൽകിയത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ശിവശങ്കർ കൈപ്പറ്റിയ കോഴത്തുക മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ളതാണെന്ന് സ്വപ്ന തന്നെ CBIക്ക് മൊഴി കൊടുത്തതായിട്ടുള്ള സൂചന ലഭിക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയെ കോഴയുമായി ഘടിപ്പിക്കുന്ന യാതൊരു തെളിവുകളും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനർത്ഥം നിയമവശം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയ പണമെല്ലാം തന്നെ ശിവശങ്കറിന്റേത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റ് സമുച്ചയം പണിതതിൽ 5 കോടിയോളം രൂപയുടെ കോഴ ഇടപാട് നടന്നുവെന്നുള്ള ആരോപണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ, UAE കോൺസുലേറ്റിലെ പ്രമുഖർ എന്നിവർക്കെല്ലാം തന്നെ ഈ അഴിമതിയിൽ കൃത്യമായ പങ്കുണ്ടെന്നും ED സംഘം കണക്ക് കൂട്ടുന്നു. ഇടപാടിന് ഇടനിലക്കാരിയായി നിന്നതാകട്ടെ സ്വപ്ന സുരേഷും. FIR കൃത്യമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇത്രയും കാലം ലൈഫ് മിഷൻ പദ്ധതിയിൽ ശിവശങ്കറിന്റെ പേര് മാത്രമാണ് പറഞ്ഞു കേട്ടിരുന്നത്. ശിവശങ്കറിന്റെ സ്വത്തുവിവരങ്ങൾ രഹസ്യമായി പരിശോധിച്ച CBIക്ക്
അസ്വാഭാവിക വരുമാനത്തിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം സമ്പാദിച്ചതായി പറയപ്പെടുന്ന കോടികൾ എവിടെയാണ് മുക്കിയിരിക്കുന്നതെന്നുള്ള അന്വേഷണം സിബിഐ സംഘം ആരംഭിച്ചത്. ഇത്തരമൊരു അന്വേഷണത്തിന് ഒടുവിലാണ് ശിവശങ്കർ കൈപ്പറ്റിയതായി പറയപ്പെടുന്ന പണം എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നുള്ള സംശയവും കൂടുതൽ ബലപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തുമായി തന്നെയാണ് വിശദമായ പരിശോധന സിബിഐ സംഘം നടത്തിയത്. ഇതിലാണ് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വാങ്ങിയ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നുള്ള കാര്യത്തിലാണ് സ്വപ്ന സുരേഷ് ഉറച്ചു നിൽക്കുന്നത്. കോടാനുകോടിയാണ് ശിവശങ്കർ സ്വപ്നയിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ശിവശങ്കറിന് വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും സ്വപ്ന സുരേഷ് കരുതുന്നില്ല. സർക്കാരിൽ ചിലർക്ക് വേണ്ടിയാണെന്ന് അന്ന് തന്നെ ശിവശങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തന്നോട് വെളിപ്പെടുത്തിയിരുന്നുവെന്ന് സ്വപ്ന സുരേഷ് തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ കമ്മീഷൻ തുക ലഭിച്ചതായി സ്വപ്നയും മറ്റ് ഏജൻസികളോട് ഇപ്പോൾ തുറന്നു പറയുകയാണ്. മറ്റുള്ളവരെയൊക്കെ തന്നെ അകത്താക്കേണ്ടത് അത്യാവശ്യമാണെന്നും താൻ മാത്രം പ്രതിയായി തുടരേണ്ടതില്ല എന്നുമാണ് സ്വപ്നയുടെ നിലപാട്. മുഴുവൻ പ്രതികളെയും വളരെ വേഗത്തിൽ കണ്ടെത്തണമെന്നും അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങി നൽകണമെന്നുമാണ് സ്വപ്ന ആവശ്യപ്പെടുന്നത്. ലോക്കറിൽ നിന്നും കണ്ടെത്തിയ പണം ഇതാകാനാണ് സാധ്യത എന്നാണ് അന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. 4.5 കോടിയോളം രൂപയാണ് കമ്മീഷൻ നേതൃത്വത്തിൽ യൂണിടാക് നൽകിയിട്ടുള്ളത്. ഇതിൽ കോൺസുലേറ്റിലെ ജീവനക്കാരൻ ഖലീദിന് നൽകിയ തുക വിദേശ കറൻസിയായിട്ടും 3 കോടിയിലധികം തുക ഇത്തരത്തിൽ കൈമാറിയിട്ടുമുണ്ട്. സന്ദീപിന്റെ കമ്പനിയായിട്ടുള്ള ഐസോമോങ്ങിന്റെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ അയക്കാനായിരുന്നു സ്വപ്ന സുരേഷിന്റെ നിർദ്ദേശം. പക്ഷേ ആദ്യ ഗഡുവായി 70 ലക്ഷം രൂപ മാത്രമേ നൽകാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് സന്തോഷ് ഈപ്പനും സിബിഐയോട് മൊഴി നൽകിയിരിക്കുന്നത്. സ്വപ്നയുടെ ലോക്കറിൽ കണ്ടെത്തിയ തുക കോൺസൽ ജീവനക്കാരിൽ നിന്നും കിട്ടിയ വിഹിതമാണെന്ന് ഉറപ്പിക്കുമ്പോഴും അത് മറ്റാർക്കെങ്കിലും കൈമാറാനാണോ എന്ന സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയുന്നില്ല. അതേസമയം സ്വർണ്ണക്കടത്ത് സംഘത്തെ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായിച്ചു എന്ന കേസിൽ 2020 ഒക്ടോബർ 28 ശിവശങ്കറിനെ ആദ്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത പദവി വഹിച്ച IAS ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, അങ്ങനെ വലിയൊരു കേസിൽ അദ്ദേഹം അറസ്റ്റിലായതോടെ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ് കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടത്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ പേരുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ശിവശങ്കറിന്റെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണവും ആദ്യം ഉയർന്നത്. പിന്നീട് പിന്തുണച്ച മുഖ്യമന്ത്രി തന്നെ, ന്യായീകരിച്ച മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് പോയപ്പോൾ തള്ളിപ്പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്വപ്നയുടെ വ്യാജ സർട്ടിഫിക്കറ്റിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെയായിരുന്നു. കേസിനെ തുടർന്ന് 2020 ജൂലൈ 1 സസ്പെൻഷനിലായിട്ടുള്ള അദ്ദേഹം 1 വർഷവും 5 മാസവും കഴിഞ്ഞാണ് പിന്നീട് തിരികെ സർവീസിലെത്തിയതും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിരമിക്കാനൊരുങ്ങുന്നത്. നിലവിൽ കായിക യുവജനകാര്യ സെക്രട്ടറിയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ചുമതല വഹിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പകരക്കാരനായി പ്രണബ് ജ്യോതിനാഥിനെ ചൊവ്വാഴ്ച തന്നെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജിനെ സാമൂഹ്യനീതി വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പ് സെക്രട്ടറിയായിട്ടുള്ള മിനി ആന്റണിക്ക് സാംസ്കാരിക വകുപ്പിന്റെ അധിക ചുമതലയും നൽകി. തുറമുഖ വകുപ്പ് സെക്രട്ടറിയായിരുന്ന KBJUവിനെ പൊതുമരാമത്ത് വകുപ്പിലേക്ക് മാറ്റുകയും ചെയ്തു. കൃഷിവകുപ്പ് സെക്രട്ടറിയായിട്ടുള്ള ഡോക്ടർ ബി അശോകിന് കാർഷികോൽപാദന കമ്മീഷണറുടെ അധിക ചുമതലയും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന അജിത് കുമാറിനെ തൊഴിൽ വകുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശിവശങ്കർ സർവീസിൽ നിന്നും വിരമിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇത്തരം അഴിച്ചുപണികളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വർത്തയൻ സൈ.